മഹേന്ദ്ര സിംഗ് ധോണി എന്ന അതികായൻ രാജ്യാന്തര ക്രിക്കറ്റിൽ അരങ്ങേറിയിട്ട് 15 വർഷം തികഞ്ഞിരിക്കുന്നു. മഹേന്ദ്ര സിംഗ് ധോണിയിൽ നിന്നും MSD എന്ന ചുരുക്കപ്പേരിലേക്ക് ആരാധകർ അദ്ദേഹത്തെ മാറ്റിയത് അതിഗംഭീരമായ പ്രകടനത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഇന്നിപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം ഒന്നടങ്കം ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത് മഹിയുടെ തിരിച്ചുവരവിനായിട്ടാണ്. ലോകകപ്പ് പരാജയത്തിന് ശേഷം ധോണി നീലക്കുപ്പായം അണിഞ്ഞിട്ടില്ല. എന്ന് തിരിച്ചുവരുമെന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തമായ മറുപടി നൽകാൻ ധോണിക്ക് മാത്രമേ കഴിയൂ. 2004 December 23 ധോണിയുടെ രാജ്യാന്തര ഏകദിന അരങ്ങേറ്റം. ബംഗ്ലാദേശിനെയാണ് ധോണി എതിരിട്ടത്. ഇന്ത്യൻ ജേഴ്സിയിൽ 7th നമ്പറുമായി പ്രതീക്ഷയോടെ ഇറങ്ങിയ ധോണി ആദ്യ പന്തിൽ തന്നെ ഔട്ട്. ആ പരമ്പരയിൽ ബംഗ്ലാദേശിനെതിരെ ധോണിക്ക് മുട്ടിടിച്ചു. ആകെ ഒരിക്കൽ മാത്രമാണ് റൺസ് 2 കടന്നത്, അതും വെറും 12 runs. എന്നാൽ 2005 April 5 തന്നെ കൊണ്ട് കഴിയുമെന്ന അടിവരയിട്ട പ്രകടനമായിരുന്നു ധോണി പാകിസ്ഥാനെതിരെ കാഴ്ചവെച്ചത്. 123 148 runs പാകിസ്ഥാന്റെ നെഞ്ചിൽ തന്നെ ധോണി ആദ്യ സെഞ്ചുറി കുറിച്ചു. പിന്നീട് ധോണി എന്ന കളിക്കാരന്റെ മാത്രമല്ല നായകന്റെ കൂടി അഴിഞ്ഞാട്ടമായിരുന്നു. 2007 September 24 പാകിസ്ഥാനെതിരായി 2020 ധോണി എന്ന കുശാഗ്രബുദ്ധിക്കാരന്റെ അധിബുദ്ധി ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ത്യ തങ്ങളുടെ കന്നി T20 ലോക കിരീടം സ്വന്തമാക്കിയത്. പാകിസ്ഥാന് 6 വെറും 13 runs മാത്രം അകലെ ജയം നിൽക്കുമ്പോഴായിരുന്നു ധോണിയുടെ തന്ത്രം. ജോഗീന്ദർ ശർമ്മയെന്ന നിരുപദ്രവകാരിയായ മീഡിയം പേസർക്ക് പന്ത് നൽകാൻ ധോണി തീരുമാനിച്ചപ്പോൾ ഗ്യാലറി ഒന്ന് അമ്പരന്നു. എന്നാൽ മിസ്ബാഹുൽ ഹക്കിനെ ജോഗീന്ദർ മലയാളി താരം S. Sreeshanthിന്റെ കൈകളിൽ എത്തിച്ചതോടെയാണ് ധോണിയുടെ ആ തീരുമാനം എത്രമാത്രം ശരിയായിരുന്നുവെന്ന് ലോകം കണ്ടറിഞ്ഞത്. പിന്നീട് ഇന്ത്യൻ നായകന്റെ വളർച്ചയായിരുന്നു. 2011 April 2 പടുകൂറ്റൻ സിക്സർ പറത്തി ഇന്ത്യക്ക് 2nd ഏകദിന ലോക കിരീടം ധോണി സമ്മാനിച്ചു. അന്ന് അവസാനിച്ചത് 28 കാത്തിരിപ്പായിരുന്നു. 2013 June 23 ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ ആതിഥേയരായ ഇംഗ്ലണ്ടിനെ വീഴ്ത്തിയതിൽ ധോണിയുടെ പങ്ക് വലുതാണ്. എന്നാൽ പിന്നീടുള്ള വർഷങ്ങൾ അത്ര സുഖകരമായിരുന്നില്ല. 2019 July 10 ന്യൂസിലൻഡിനെതിരെ ലോകകപ്പ് സെമിയിലും ഇന്ത്യ പിന്നോക്കം പോയി. ധോണി ലോകകപ്പിൽ തോറ്റു പിൻവാങ്ങി. പിന്നീട് ഇന്ത്യൻ നിറത്തിൽ ധോണി ഇറങ്ങിയിട്ടില്ല. ധോണി വീണ്ടും നീലക്കുപ്പായം അണിയാൻ കാത്തിരിക്കുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ലോകം.